Mount Zion Medical College Hospital, Adoor, Pathanamthitta. നമസ്കാരം. തേക്കുതോട് പൂച്ചക്കുളത്ത് രാധാകൃഷ്ണൻ എന്നയാൾ തൂങ്ങി മരിക്കാനിടയായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമെന്ന് സെൻട്രൽ ട്രാവൻകൂർ ഡെവലപ്മെന്റ് കൌൺസിൽ ചെയർമാൻ വിക്ടർ ടി തോമസ് പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മലയോര മേഖലയിൽ താമസിക്കുന്നവരെ കുടിയിറക്കുകയെന്ന ലക്ഷ്യത്തോടെ നിരന്തരം പീഡനങ്ങൾ തുടരുകയാണ്. 3 വർഷം മുമ്പ് ചിറ്റാറിൽ പി മത്തായി എന്ന യുവ കർഷകനും സമാന സാഹചര്യത്തിൽ വനം വകുപ്പുകാരുടെ പീഡനം മൂലമാണ് മരിച്ചത്. യാതൊരു ആനുകൂല്യവും മത്തായിയുടെ കുടുംബത്തിന് നൽകാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ അന്ന് സ്വീകരിച്ചത്. വനമേഖലയിലെ മ്ലാവുവേട്ടയുടെ പേരിൽ നിരപരാധിയായ രാധാകൃഷ്ണനെ അകാരണമായി ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുകയും കുറ്റാരോപിതനാക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട മലയോര പ്രദേശത്ത് കർഷകരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ദിവസം മത്തായിയുടെ കുടുംബം തന്നെ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി. 3 വർഷമായി ഈ ജൂലൈ 28 ആകുമ്പോൾ ഒരു യുവ കർഷകനെ ഫോറസ്റ്റുകാര് കൊണ്ടുപോയി കൊല ചെയ്ത് യാതൊരു നടപടിയും ഗവൺമെന്റ് ഭാഗത്തിട്ടുണ്ടായില്ല. കഴിഞ്ഞ ദിവസം തന്നെ അത് അന്ന് ക്യാമറയുടെ ഇതിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വീട്ടിൽ കയറി ആ കുടുംബത്തിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് കൊല ചെയ്യുക. ഇപ്പൊ തോക്കിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് തേക്ക് തോട്ടില് ഒരു കർഷകൻ ആത്മഹത്യ. അതുപോലുള്ള വന്യമൃഗങ്ങളുടെ അക്രമങ്ങളിലും അതിക്രൂരമായി നമുക്കറിയാം. കാട്ടുപോത്തിന്റെയും പന്നിയുടെയും മറ്റും ആനയുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഇന്ന് കേരളത്തിലെപ്പാടും മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് യാതൊരു എല്ലാ പ്രസ്താവനകളിൽ കൂടെ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നതല്ല കാതലായി ഒരു സഹായവും ക്രൂരമായ ചെയ്തികളാണ് ഉദ്യോഗസ്ഥർ മലയോരവാസികൾക്ക് മേൽ തുടരുന്നത്. വന്യജീവികളുടെ നിരന്തരമായ ശല്യം മലയോര മേഖലയെ വേട്ടയാടുകയാണ്. വന്യജീവികൾക്കും തെരുവു നായ്ക്കൾക്കും അമിത പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സർക്കാരുകളുടേത്. കാട്ടുമൃഗങ്ങളുടെ അക്രമത്തിൽ കൃഷി നഷ്ടപ്പെടുന്ന കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം തുച്ഛമാണ്. മരിച്ചവർ, പരിക്കേറ്റവർ എന്നിവരെയും അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയുവാൻ സ്ഥാപിച്ച സോളാർ വേലികൾ കാര്യക്ഷമമല്ല. പലയിടത്തും ഇത് നോക്കുകുത്തികളായി. ജില്ലയിൽ വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ മന്ത്രിതലത്തിൽ നടന്ന യോഗം പോലും പ്രഹസനമാക്കി മാറ്റി. ഇതിലെ തീരുമാനങ്ങൾ യാതൊന്നും നടപ്പായില്ലെന്ന് മാത്രമല്ല കർഷകരെ അവഹേളിക്കുന്ന തരത്തിലുള്ള മറുപടികൾ വനമന്ത്രിയിൽ നിന്നുണ്ടായതായും വിക്ടർ ടി തോമസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.